السلام عليكم ورحمة الله وبركاته. في بداية سؤالك لي، كأني كلاس غلل، نملا PowerPoint إنده أنام باعث تلي كورس كارينغل بارتشن دارين. PowerPoint إلى بدانا بيتا كومبوننتس غلا كورسنا غادري بارتشن دارين. إندانة سلايد إندهجنة كورسهم، أسلايد ديزاينة كورسهم غودا دنيات نملا بارتشن دارين. രണ്ടാം സെഷൻ ആയിട്ടുള്ള ഈ ഒരു വീഡിയോയിൽ നമ്മൾ കുറച്ചും കൂടെ അതിൻ്റെ കാര്യങ്ങൾ PowerPoint കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ചും കൂടെ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് പഠിക്കാം. അവലൻ തുറക്കുൽ അറൽ ഫി PowerPoint. PowerPoint വ്യൂകൾ എങ്ങനെയൊക്കെയാണ്, PowerPoint സ്ക്രീനിന് എങ്ങനെയൊക്കെ നമുക്ക് വ്യൂകൾ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചാണ് ഇതിനകത്ത് പഠിക്കാനുള്ളത്. യഹ്തവി PowerPoint على أربعة طرق أرلين رئيسية. في PowerPoint لي بدانا تنال فيو غلا نادنا تللا أولا طريقة الأرل عادي. هذا نورمال فيو إنه بارين غلا نادنا. وثانيا طريقة الأرل فارز شراء سلايد سورتر فيو إنه غلا. ثالثا طريقة الأرل صفحة الملاحظات نوت بيج നോട്ട് പേജിന്റെ വ്യൂ ആണ്. റാബിയം തരീക്കത്തിൽ അറല് ഷെറായി സ്ലൈഡ് ഷോ വ്യൂ ആണ്. ഇങ്ങനെ നാല് വ്യൂകളെ കുറിച്ചാണ് നമുക്ക് ഇതിനകത്ത് ആദ്യമേ മനസ്സിലാക്കാനുള്ളത്. എന്താണ് തരീക്കത്തിൽ അറല് ആദി? തരീക്കത്തിൽ അറല് ആദി എന്ന് പറഞ്ഞാൽ നോർമൽ വ്യൂ എന്ന് പറയാം. നോർമൽ വ്യൂ എന്തിനാണ് ഉപയോഗിക്കുന്നത്? തരീക്കത്തിൽ അറല് ആദി هي طريقة عرض تحرير الرئيسية حيث تتمكن كتابة العرض التقديمي وتسميمه. طريقة العرض عادي هي طريقة عرض تحرير الرئيسية main editing ويندتل view عن normal view. هذا حيث تتمكن كتابة العرض التقديمي അറല് തക്കദീമി അതായത് പ്രസന്റേഷനെ പ്രിപ്പയർ ചെയ്യാൻ അതിനെ ടൈപ്പ് ചെയ്തുണ്ടാക്കാനും നമുക്ക് കഴിയുമ്പോൾ തസ്മീമി അതിനെ ഡിസൈൻ ചെയ്യാനും നമുക്ക് പറ്റും. അപ്പോൾ തസ്മീമി ചെയ്യാനും ഡിസൈൻ ചെയ്യാനും അതിനെ പ്രിപ്പയർ ചെയ്യാനും നമുക്ക് പറ്റുന്ന രീതിയിൽ പ്രധാനപ്പെട്ടുള്ള എഡിറ്റിംഗ് ചെയ്യുന്ന വ്യൂവിനാണ് നമ്മൾ തരീക്കത്ത് അറല് ആദി എന്ന് പറയുന്നത്. അതിവിടെ നമ്മളൊരു പ്രസന്റേഷൻ ഇവിടെ ഓപ്പൺ ചെയ്ത് കിടക്കുന്നുണ്ട്. ഇതിനകത്ത് വ്യൂ എന്ന് പറഞ്ഞ ഇതാണ് ഇവിടെ ഉള്ളത്. വ്യൂ എന്നതിൽ പോയാൽ നമുക്ക് ഈ പറയുന്ന വ്യൂകളുടെ മോഡൽ ഇവിടെ കാണാൻ പറ്റും. ഇവിടെ 2019 അഞ്ച് വ്യൂകൾ നമ്മളിവിടെ കാണുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ വ്യൂ എന്ന് പറയുന്നത് തരീക്കത്ത് അറല് ആദിയാണ്, നോർമൽ വ്യൂ ആണ്. നോർമൽ വ്യൂ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ എഡിറ്റ് ചെയ്യാൻ ഇതിനൊക്കെ പറ്റുന്ന രീതിയിലുള്ള വ്യൂ ആണ് നോർമൽ വ്യൂ എന്ന് പറയുന്നത്, അല്ലേ? ഇതിന് നോർമൽ വ്യൂ എന്ന് പറയാം. ഇതിനകത്ത് വേറൊരു സ്ലൈഡും കൂടെ കൊണ്ടുവന്നാൽ ഇവിടെ സ്ലൈഡ് വരും. അപ്പൊ ഇതിന് നോർമൽ വ്യൂ എന്ന് നമുക്ക് പറയാം. ഇതിനകത്ത് പിക്ചർ ഇൻസെർട്ട് ചെയ്യാം, കാര്യങ്ങളൊക്കെ ടോട്ടൽ ഡിസൈനിങ് ഒക്കെ ഇതിനകത്ത് ചെയ്യാം. രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞത് തരീക്കത്തുൽ അറല് ഫാരിസ് ഷറായി ആണ്. സ്ലൈഡ് സോർട്ടർ വ്യൂ എന്ന് പറയും. തരീക്കത്തുൽ അറല് ഫാരിസ് ഷറായി സ്ലൈഡ് സോർട്ടർ വ്യൂ. ഈ തരീക്കത്തുൽ അറല് കാഫത്ത് ഷറായി മുസഫറ. എല്ലാ സ്ലൈഡും ഈ ഫയലിലുള്ള എത്ര സ്ലൈഡ് ഉണ്ടോ അത്രയും സ്ലൈഡ് സ്ക്രീനിൽ കാണിക്കാൻ വേണ്ടിയിട്ട് അതിനെ നമുക്ക് റീ അറേഞ്ച് ചെയ്യുകയൊക്കെ ചെയ്യാം. അങ്ങനെ സ്ലൈഡുകൾ ഒന്ന് പിക്ക് ചെയ്ത് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി വെക്കാനൊക്കെ വളരെ എളുപ്പമാണ്. അങ്ങനെ സ്ലൈഡുകൾ ടോട്ടലി ഒരൊറ്റ കാഴ്ചയിൽ കാണാൻ വേണ്ടിയിട്ടാണ് നമുക്ക് തരീക്കത്തുൽ അറല് ഫാരിസ് ഷറായി എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും, ഞാനിപ്പോൾ ഇവിടെ കുറച്ച് സ്ലൈഡുകൾ ഇവിടെ ഇട്ടിട്ടുണ്ട്, ഒരു 6 സ്ലൈഡ് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഈ സ്ലൈഡുകൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടാവും. ഈ സ്ലൈഡുകളുടെ ഫാരിസ് ഷറായി എന്ന് പറയുന്ന ഇതാണ് തരീക്കത്തുൽ അറല് ഫാരിസ് ഷറായി. ഇപ്പോൾ ഫാരിസ് ഷറായിയിൽ ഇവിടെ കണ്ടാവും 4-6 സ്ലൈഡുകളും ഇവിടെ കാണാൻ പറ്റും. ഇപ്പൊ ഈ 6-ാമത്തെ സ്ലൈഡിനാണ് ഇവിടെ കൊടുന്നിട്ടാൽ ഇവിടെ 1-ാമത്തെ സ്ലൈഡിൽ ഈ നേരത്തെ ഉള്ള 6-ാമത്തെ സ്ലൈഡ് കയറുന്നു. അപ്പൊ ഇത് ഈ കുല്ലിയ നെയ്തിയ 2-ാമത്തെയാണ്. ഇതിനെ ഇങ്ങോട്ട് മാറ്റാം, ഇങ്ങോട്ട് മാറ്റാം. ഇതിനെ നമുക്ക് സൗകര്യാർത്ഥം മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ ഇതിനെ സോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് ഫാരിസ് ഷറായി എന്ന് പറയുന്നത്. ദെൻ
അതുപോലെ തന്നെ ഇവിടെയുള്ള വേറൊരു കാര്യമുള്ളതാണ് ഔട്ട്ലൈൻ വ്യൂ എന്ന് പറയുന്ന ഒരു പുതിയ വ്യൂ ഉണ്ട്. തരീഖത്ത് ആളുള്ള മുഖത്തത്വ തഫ്സീലി ഔട്ട്ലൈൻ വ്യൂ. ഔട്ട്ലൈൻ വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ടന്റ് ഉള്ളതിനനുസരിച്ച് അവിടെ വ്യൂ വരും. ഇവിടെ ശ്രദ്ധിക്കാം, ഇവിടെ കാണാം വേറെ ഒന്നിലും കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോ ഇവിടെ സെലക്ട് ചെയ്ത് കിടക്കുന്നത് അഞ്ചാമത്തെ സ്ലൈഡാണ്. ഫസ്റ്റ് സ്ലൈഡിലേക്ക് പോയി ഇവിടെ കുല്ലി ചെയ്യാന്നുള്ളത് ഇവിടെ കാണാം. അങ്ങനെ ഓരോ സ്ലൈഡിലും എന്തൊക്കെ കണ്ടന്റ് ഉണ്ടോ അത്രയും കണ്ടന്റ് ഇവിടെ തെളിഞ്ഞു വരും. അതിനാണ് ഇവിടെ എന്ത് പറയുന്നത്, ഈ ഔട്ട്ലൈൻ വ്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ നമുക്കിങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. ഇപ്പൊ ഇവിടെ മൂന്ന് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഇവിടെയും നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റി. ഇപ്പൊ ടെക്സ്റ്റ് അടക്കം എല്ലാം കൂടി മാറ്റി വെക്കാവുന്ന രീതിയിലുള്ളതാണ് ഫാരിദി തരീഖത്തു അറള് മുഖത്ത് തഫ്സീലി എന്ന് പറയുന്നത്. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെ ഈ ഇതിനെ ഡിസൈൻ ചെയ്യാം. അതോടൊപ്പം തന്നെ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു ഇവിടെ ഒരു കണ്ടന്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഈ കണ്ടന്റിനെ ബേസ് ചെയ്തിട്ടുള്ള പിന്നെ എന്തെങ്കിലും വിശദീകരണങ്ങൾ കൊടുക്കണമെങ്കിൽ നമുക്ക് ഇവിടെ താഴെ കൊടുക്കാം. താഴെ നമുക്ക് ഇവിടെ കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കൊണ്ടിരിക്കാൻ പറ്റും. അപ്പൊ ഇതിൽ ചെയ്തിട്ടുള്ള ടൈപ്പ് ചെയ്ത കാര്യം നമുക്ക് സ്ക്രീനിൽ കാണിക്കാൻ കഴിയില്ല. അത് സ്ക്രീനിൽ പറഞ്ഞാൽ പുറത്ത് ഓഡിയൻസ് കാണിക്കാൻ കഴിയാതെ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. ഓക്കെ, ദെൻ തരീഖത്തുൽ അറള് ഫാരിദ് ഷറായി കഴിഞ്ഞു. ദെൻ തരീഖത്തുൽ അറള് സഫ്ഹത്തുൽ മുലാഹദാത്ത് നോട്ട് പേജ്, നോട്ട് പേജ് കാണിക്കുന്ന രീതിയിൽ. നേരത്തെ നമ്മൾ ഇപ്പൊ ഇതിൽ നോർമൽ വ്യൂല് നോട്ട് പേജ് ഇവിടെ ഏറ്റവും അടിയിൽ ചെറുതായിട്ടാണ് കാണുന്നത്, നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടാവും. ഇവിടെ താഴെ കാണാൻ ചെറിയൊരു നോട്ട് പേജ് ഇവിടെ വന്നിട്ടുണ്ടാവും. ഒരു ഈ ഒരു സ്ക്രീനിൽ നമുക്ക് നോട്ട് ടൈപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിനെയും കൂടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന രീതിയിലുള്ള സഫ്ഹത്തുൽ മുലാഹദാത്ത് കണ്ടോ. ഞാനിവിടെ ടൈപ്പ് ചെയ്ത സാധനം ഇവിടെ മുകളിൽ തെളിഞ്ഞു വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇവിടെ കുല്ലിയ എന്നുള്ളതും വന്നു. അപ്പൊ ഇതിനകത്ത് നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റില്ല, സ്ലൈഡിൽ ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. സ്ലൈഡിൽ ടൈപ്പ് ചെയ്യണമെങ്കിൽ അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യണം. ഇപ്പൊ സഫ്ഹത്തുൽ മുലാഹദാത്തിൽ വന്നാൽ ഇവിടെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ടൈപ്പ് ചെയ്യാൻ പറ്റുക. അപ്പൊ ഇതാണ് അവിടെ പറഞ്ഞത്, സഫ്ഹത്തുൽ മുലാഹദ വലുതായി കാണിച്ചുകൊണ്ട് നമുക്ക് അതിനകത്ത് കണ്ടന്റ് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ആണത്. ഓക്കെ, ദെൻ പിന്നുള്ളത് തരീഖത്തുൽ അറള് അറള് ഷറായിയാണ്. ആദാലി അറള് ഷറായിയും ഇല്ല ശാശത്തിൽ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൽ ടോട്ടലി സ്ക്രീൻ ഫുള്ളായിട്ട് കാണിക്കണം. അപ്പൊ ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഇതിപ്പോ ഒരു സ്ക്രീൻ സ്ക്രീന് ഡിസ്പ്ലേ ആണ് ചെയ്യുന്നത്. നമ്മുടെ നിലവിലുള്ള സ്ക്രീനെ നമ്മൾ ഇവിടെ ഇപ്പോ ഇവിടെ ഒരു ഫയൽ കാണാം. ഈ ഫയലിന്റെ സ്ക്രീനാണ് ഇവിടെ നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു രീതിയിൽ നമുക്ക് അതിന്റെ വ്യൂ കാണാനും പറ്റും. ഇവിടെ അതിന്റെ വ്യൂ കാണാൻ തരീഖത്തുൽ അറള് ഖിറാഅ എന്ന് പറയും. ഇവിടെ സ്ലൈഡ് ഷോ വ്യൂ ആണിത്, സ്ലൈഡ് ഷോ തുടങ്ങുകയാണ്. ഇപ്പൊ സ്ലൈഡ് ഷോയില് തുടങ്ങുമ്പോ ഇങ്ങനെ ഫുൾ വ്യൂല് നമുക്ക് അതിനെ കാണാൻ പറ്റും. ഇപ്പൊ സ്ലൈഡ് ഷോ അല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ കാണാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റാൻ പറ്റും. അപ്പോ ഇതാണ് ഇവിടെ പറയുന്ന ഈ പിന്നെ നാല് വ്യൂകൾ. ഒന്ന് ആദി, അതുപോലെ ഫാരിസ് ഷറായി, സഫ്ഹത്തുൽ മുലാഹദാത്ത്, തരീഖത്തുൽ അറള് ഖിറാഅ. സ്ക്രീനിൽ ടോട്ടലി കാണാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ സ്ലൈഡ് ഷോ തുടങ്ങാനുള്ളത് നമുക്കറിയാം, ഇവിടെ അറള് ഷറായി എന്ന് പറഞ്ഞുകൊണ്ട് വേറെ ഓപ്ഷൻ ഉണ്ട്. ഇതാണ് സ്ലൈഡ് ഷോ വ്യൂസ് പറയുന്നത്. ഈ സ്ലൈഡ് ഷോ വ്യൂസിൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ മിനൽ ബിദായ എന്ന് പറഞ്ഞ ആ സ്ലൈഡ് ഫുൾ സ്ക്രീനിൽ നമുക്ക് സ്ലൈഡ് ഷോ തുടങ്ങും. അപ്പൊ ഇത് സ്ലൈഡ് ഷോ ആണ്. നേരത്തെ പറഞ്ഞ അറളിൽ ഇത് പിന്നെ തരീഖത്ത് അറളിൽ ഖിറാഅ എന്ന് പറഞ്ഞത് ഫുൾ വ്യൂവില് കാണുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് മുകളിൽ ഇവിടെ ഇത് കാണുന്നുണ്ടാവും, ഈ സ്റ്റാറ്റസ് ബാറും താഴെ കാണുന്നുണ്ടാവും, മുകളില് ഇതുപോലെ പിന്നെ ടൈറ്റിൽ ബാറും കാണുന്നുണ്ടാവും. പക്ഷെ സ്ക്രീനിൽ നമ്മൾ സ്ലൈഡ് ഷോ തുടങ്ങുമ്പോൾ എന്തുണ്ടാവില്ല, ഈ പറയുന്ന പിന്നെ ഈ രണ്ട് സ്റ്റാറ്റസ് ബാറുകളോ അല്ലെങ്കിൽ ടൈറ്റിൽ ബാറുകളോ കാണാത്ത രീതിയിലാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പൊ ഇവിടെ ആദി കൊടുത്തു. അറള് ഷറായിയിലാണ് നമ്മൾ സ്ലൈഡ് ഷോ വ്യൂസുകൾ ഉള്ളത്, അത് നമ്മൾ പിന്നീട് പറഞ്ഞു തരുന്നതാണ്. ഇതാണ് സ്ലൈഡ് ഷോ തുടങ്ങുന്ന രീതി. ഓക്കെ,
So, this is the view. Next, we will study this. Idraj Murabban Nasu, Vasura, Valjadul, Valkasasat Alfaniya. Idraj Murabban Nasu, text box and insert. Vasura, picture and insert. Valjadul, animal tablet insert. Valkasasat Alfaniya, clip particle and insert. Istamari Ladavatu mean Tabuvi B. Idraj. Idraj in the tabular tools Namakubay combatum. Lee Idrajil Jeduveli, table insertian, Avisura, picture insertium, of Kassasat Fania, clip particle insertium, of album sewer photographia, photographical album daka, Avilashkali shapes download and the Namak insertium, Avirusum, smart art insertium. Our Mohatat charts will insert yam, our Tabat Chabi hyperlink insert yam, our Murabba and S text box insert yam, our Rasuatil head run footer insert yam, our word art insert yam. Well, either Raji Hadi the Sila the Fisheri Hathi, slightly E Parana Mughalil Parana content developer insert yam and components will insert yam and. Netbar and Epsil Hutuatli Idrajia, PMS word and Dati. And word in Amblandana Chedin in the other steps and Nabadal Pustatil, Puddalvish, the Chaparatu, Parandan and Ladunda, Pustatil Chiriki Paranadana, other Namakuda practically Ched no come. Pivoda Parnu and the Tilade or a slide in a Parnu. Idraj in the Varena, slide insert in the Varena or optional. Insert in the Varena option at the insert in the Varena tab in at the Daralam carrying a load insert in the Kuchaparnatinda. Apathita slide and a new slide. When I'm a suffer easy lade card in the Nanashidi Hajadida, other than anybody leather, Pudia slide won't do an angle, control a modiching under the Mokundurum vector. Add a table insert in the Nagurchana. You would a table and insert the wooden selected the Tanamakandiam, wooden table insert yam. Other lingual, you would a porter table insert yam, easily click the wonder, Ethernaman and the Parayam. Other lingual, you would have a resume the will Namaka table draw chay the decam. Either easily draw chay in a manila, Namaka, Thirmancham under Namakandiamatum. Rasmu Jaduvalli Voltu Namakka Avashyathinu Jaduvalli Theranjedukkan Pattum Appo Idana Oru Reethi Inganeyum Cheyyam Athumallengil Table Insert Cheyyanulla Vera Reethiyanu Ivide Screenil Thanne Nammude Slideil Thanne Athinulla Oru Icon Undaavum Appo Slideile Ee Insert Jaduvalli Ennu Parayunna Iconil Click Cheytha Nerathe Vannathu Pole Ee Oru Option Varum ഇവിടെ മൂന്ന് കോളം മൂന്ന് റോ ഉള്ള ഒരു ടേബിൾ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ് കണ്ടോ ഇവിടെ ഞാൻ ഇൻസേർട്ട് ചെയ്തു ഇവിടുത്തെ രീതി എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരു തീം നമ്മൾ ഓൾറെഡി പവർപോയിന്റിൽ ഒരു തീം സെലക്റ്റഡ് ആയി കിടക്കുന്നുണ്ട് അപ്പോൾ ആ തീം അങ്ങനെ തന്നെ ഇതിനകത്ത് വരും ഈ തീം മാറ്റിയാൽ നമുക്ക് കളറുകൾ ചേഞ്ച് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിന്റെ അലൈൻമെന്റ് എന്താണ് In the format, we will learn this format. We will learn this format. We will learn this table. That is the table. This is the table. If you have a screenshot, you can see the picture. If you have a screenshot, you can see the screen. If you have a screen, you can see the drag. If you have a screenshot, you can see the screenshot. If you have a screenshot, you can see the screenshot. അപ്പോൾ അങ്ങനെ സ്ക്രീൻഷോട്ട് പിക്ചർ ആക്കി എടുക്കാം നമ്മൾ കമ്പ്യൂട്ടറിന്റെ തന്നെ സ്ക്രീനിനെ നമുക്ക് പിക്ചർ ആക്കി എടുക്കാൻ പറ്റും ഓക്കേ ദെൻ അപ്പോൾ ഇദ്രാജ് സൂറ എന്ന് പറയുന്നത് നമുക്ക് അവിടെ തന്നെ വേറെ ഒരു ഓപ്ഷൻ ഉള്ളത് ഫോട്ടോഗ്രാഫി ആൽബം സെറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്
നമുക്കൊരു പിക്ചറുകളുള്ള കൂടുതൽ ഫോട്ടോസ് ഉള്ള ഒരു ഫോൾഡറിൽ പോയിട്ട് നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഇലഫോൻ കുറച്ച് പോവാം. അതിനെ ഫോൾഡർ, ഇപ്പൊ ഞാനിവിടെ കുറച്ച് ഫോട്ടോസ് ഉള്ളതുണ്ട്, ഇവിടെ പോയിട്ട് ഇത് രാജ്യം എന്ന് കൊടുത്തു കഴിഞ്ഞാല് ആവശ്യമുള്ള പിക്ചറുകള് സെലക്ട് ചെയ്തിട്ട് ഇത് രാജ്യം കൊടുക്കാം. ഇത്രയും പിക്ചറുകൾ ഇവിടെ വന്നു, ഇത്രയും പിക്ചറുകൾ വന്നിട്ട് അതിനെ നമ്മൾ ആവശ്യത്തിന് എല്ലാതും സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. ഇപ്പൊ ആൽബം സുവർ എന്ന് പറഞ്ഞങ്ങാണ്ട് അതിന് ടോട്ടലി മാറി. എന്നതിന് ശേഷം ഇവിടെ ഓരോന്നിലും ഓരോ പിക്ചർ കയറി വന്നു, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഓരോന്നിലും ഓരോ പിക്ചർ, ഞാൻ സെലക്ട് ചെയ്ത പിക്ചറുകൾ കയറി വന്നുകൊണ്ട് ഇതിന് നമുക്ക് പ്രസന്റ് ചെയ്യുമ്പോൾ ആ കാര്യങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് ഇതിന് ഒരു പ്രസന്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ഇതിനകത്ത് തന്നെ ഒരു ആൽബം സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി അതിന് അറക്കാത്തും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് ഒരു രീതിയാണ്. ഇനി അതല്ലെങ്കിൽ വേറൊരു രീതിയിലാണ് കൊണ്ടുവരേണ്ടതെങ്കിൽ നമുക്ക് ഇതിനകത്ത് വേറൊരു പിക്ചർ കൊണ്ടുവരണം. ഇപ്പൊ സാധാരണ പിക്ചർ, ഇപ്പൊ ഇവിടുന്ന് ഇതിരാജിൽ പിക്ചറിൽ രണ്ടു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു, ഫ്രം ഫയൽ നിന്ന് കൊണ്ടുവരാം, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം, അതല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി ആയിട്ട് ഫോട്ടോ ആൽബം ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. ഇനി അതന്നെ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഇവിടെ കാണാം പിക്ചർ. ആ പിക്ചർ ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്ത് ചോദിക്കും. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് ഒരു പിക്ചർ എടുക്കണമെങ്കിൽ ജസ്റ്റ് ഒരു പിക്ചർ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിൾ ആണ് ഇൻസെർട്ടിങ് പിക്ചർ. മറ്റേ വേർഡിലുള്ളത് പോലെ പിന്നെ അതിന്റെ ടെക്സ്റ്റ് റാപ്പോ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. അതിന്റെ സെറ്റിങ്സിൽ നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ട് ഇവിടെ പിക്ചറിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനും മൂവ് ചെയ്യാനും ഒക്കെ ഇവിടെ സാധ്യമാണ്. പിന്നെ അതിന്റെ ഫ്രെയിമിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ നേരത്തെ നിങ്ങൾ പഠിച്ച അതേ രീതിയിൽ തന്നെ വ്യത്യസ്ത രീതിയിലുള്ള ഫ്രെയിമിംഗ് ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. അതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ ഇതിനകത്ത് വരുന്നത് ഇപ്പൊ ഇവിടെയൊക്കെ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മളൊരു കമ്പോണൻസ് എടുത്തു ഇൻസെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അപ്പോൾ അതിന്റെ തെൻസീക്ക് എന്ന് പറയുന്നത്, ഇപ്പൊ ഇവിടെ കണ്ടപ്പെട്ട തെൻസീക്ക് ഇല്ല, പിക്ചർ ഇൻസേർട്ട് സെലക്ട് ചെയ്യുമ്പോൾ അവിടെ തെൻസീക്ക് എന്ന് പറയുന്ന ഒരു ടാബ് അവിടെ തെളിഞ്ഞു വന്നു. ആ തെൻസീക്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ അതിന്റെ സെറ്റിങ്സ് ഒക്കെ അതിനകത്ത് വരും. അത് ചെയ്തു നോക്കാവുന്നതേ ഉള്ളൂ. ഇതിൽ ഓരോന്നും നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. വ്യത്യസ്ത രീതികളിലുള്ളത് നമ്മൾ വെറുതെ ടൈം കളയണ്ടെന്നുള്ളത് കൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നില്ല. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചെയ്തു നോക്കാവുന്നതാണ് ഇവിടുത്തെ ഫങ്ഷൻസ് ഒക്കെ ചെയ്ത് നോക്കാവുന്നത്. അപ്പൊ ഇനി ഇതിനകത്ത് പഠിക്കാനുള്ളത് നമ്മളിപ്പോ രണ്ട് കാര്യങ്ങൾ ഇൻസെർട്ട് ചെയ്ത് പഠിച്ചു. അത് നേരത്തെ നമ്മൾ പഠിച്ചതായതുകൊണ്ട് അതുപോലെ തന്നെ ഇതിനകത്ത് ഷേപ്സ് പഠിക്കാം അല്ലേ. ഷേപ്സും നമുക്ക് ഇൻസെർട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ഇദ്രാജില് പോയാല് ഇവിടെ അഷ്കാല് ഷേപ്സ് ഉണ്ടാവും. ഞാനിവിടെ ഈ ഒരു സ്ലൈഡില് ഇവിടെ ഇതാണ് ഷേപ്സ് എന്നുള്ള ഒരു ഓപ്ഷന് ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ അഷ്കാല് ഇതിൽ നിന്ന് ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ വരച്ചു കൊടുക്കാൻ പറ്റും. അപ്പൊ ഏത് ഷേപ്പ് വേണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക. എന്നതിന് ശേഷം ആ ഷേപ്പിനെ ഇവിടെ ഡ്രാഗ് ചെയ്യാം കേട്ടോ. ഇവിടെ നമ്മളെ സൗകര്യത്തിനനുസരിച്ച് ഡ്രാഗ് ചെയ്തും കൊണ്ട് ഇവിടെ ഷേപ്പ് വരക്കാം. ഈ ഷേപ്പ് അല്ലെങ്കിൽ വേറെ ഷേപ്പ് വേണമെങ്കിൽ ഇവിടെ ധാരാളം ഷേപ്പുകൾ ഉണ്ടാവും. ഇതിൽ ഏത് ഷേപ്പ് വേണമെങ്കിൽ നമുക്ക് ഇൻസെർട്ട് ചെയ്യാൻ പറ്റും. ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് അതിനെ മാറ്റാം. ഓക്കെ. പിന്നെ വേറൊരു രീതി എന്ന് പറഞ്ഞാൽ വേറൊരു കാര്യം പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ നമ്മളൊരു ബ്ലാങ്ക് ആണ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഞാനിവിടെ ഒരു ബ്ലാങ്ക് ചെയ്തു, ഒരു ബ്ലാങ്ക് സ്ലൈഡ്. അപ്പൊ എനിക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാൻ കഴിയില്ല, അതിനകത്ത് ടൈപ്പ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഇതിനകത്ത് ഒരു ടൈപ്പിംഗ് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇദ്രാജില് പോയിട്ട് ഇൻസെർട്ട് ടെക്സ്റ്റ് ബോക്സ് എന്ന് പറയുന്നത്, ഈ നെസ്സിൽ ഉണ്ടാവും ടെക്സ്റ്റ് ബോക്സ്. ടെക്സ്റ്റ് ബോക്സ് നമുക്ക് എന്ത് ചെയ്യാം, ഇൻസെർട്ട് ചെയ്യാം. നമ്മൾ ഡ്രാഗ് ചെയ്തിട്ട് പിന്നെ ഇതിനകത്ത് ടൈപ്പ് ചെയ്യാൻ പറ്റും. എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നമ്മളുടേതായ ഡിസൈനിലേക്ക് മാറ്റാനും ഒക്കെ പറ്റുന്ന ഒരു രീതിയാണിത്. ഇവിടെ ഡിസൈൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ടാബ്ലെറ്റ്സ് നേരത്തെ ഉള്ള ഫോർമാറ്റ് ഒന്നും ഇല്ലാതെ ബ്ലാങ്ക് ഫോർമാറ്റ് എടുത്തതിന് ശേഷം നമ്മൾ നമ്മളുടെ കണ്ടന്റും പിക്ചറുകളും ചെയ്യുന്ന രീതിയാണിത്.
ഇതൊരു ബ്ലാങ്ക് ഡോക്യുമെന്റ് ബ്ലാങ്ക് സ്ലൈഡാണ് അപ്പോൾ അതിനകത്ത് നമുക്ക് ടെക്സ്റ്റ് ബോക്സ് ഇൻസേർട്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ പഠിച്ചത് പിന്നെ ഇതിരാജിലുള്ളത് നമുക്കറിയാം സ്മാർട്ട് ആർട്ട് എന്ന് പറയുന്നതാണ് സ്മാർട്ട് ആർട്ട് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇതിനാണ് സ്മാർട്ട് ആർട്ട് എന്ന് പറയുന്നത് സ്മാർട്ട് ആർട്ട് ഇവിടെ ഉണ്ടാവും ഇതിനകത്ത് ഇവിടെ ഉണ്ടാവും ഈ സ്മാർട്ട് ആർട്ട് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മളൊരു കണ്ടന്റ് പിക്ചറൈസ് ചെയ്ത് കണ്ടന്റ് ഒരു ടെക്സ്റ്റിനെ പിക്ചറൈസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പല രീതിയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചില ആശയങ്ങളെ പിക്ചറൈസ് ചെയ്ത് ചാർട്ട് രൂപത്തിലൊക്കെ കൊടുക്കാൻ പറ്റും അപ്പോൾ അതിലുള്ള വ്യത്യസ്ത രൂപത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ കണ്ടോ ഇവിടെ ഒരു പിക്ചർ കൊടുക്കുന്നു ആ പിക്ചറിന് നമുക്ക് ഇപ്പോൾ ഞാനിവിടെ ഒരു പിക്ചർ കൊടുത്തു ആ പിക്ചറിന് ഒരു വിശദീകരണം ഇതാരാണ് എന്നുള്ളത് അപ്പോൾ അതിൻ്റെ പോയിന്റുകൾ ഇവിടെ ഓരോന്നും പോയിന്റ് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇതിനെ റൈറ്റ് റൈറ്റ് റൈറ്റിലേക്ക് മാറ്റാം മൊത്തം സെലക്ട് ചെയ്ത് ഇതിനെ മൊത്തം സെലക്ട് ചെയ്ത് റൈറ്റിലേക്ക് മാറ്റിയാൽ ആ ടെക്സ്റ്റ് മൊത്തം റൈറ്റിലേക്ക് വരും ഉണ്ടാവും അപ്പോൾ ആ രീതിയിൽ ചെയ്യാം ഇനിയിപ്പോൾ ഞാനിവിടെ പിന്നെ കഴ്സർ റൈറ്റിലേക്ക് മാറ്റിയതിന് ശേഷമാണ് ഇവിടെ കഴ്സർ നമുക്ക് ഇവിടെ ഇതിലേക്ക് കൊണ്ടുവരാം ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഏത് രീതിയിലുള്ള വേണം എന്നുള്ളത് തിരഞ്ഞെടുത്തേണ്ട ഇവിടെ ഇപ്പോൾ പുതിയൊരു രീതി ഈ ഒരു ടെക്സ്റ്റ് നമുക്ക് ആ ഫോർമാറ്റ് ആണെങ്കിൽ ഇങ്ങനെ ഇതിനകത്ത് പിക്ചർ കൊടുക്കാൻ പറ്റും ഓരോന്നിനും പിക്ചർ കൊടുത്തിട്ട് അതിനെ വിശദീകരിക്കുന്ന രീതിയിൽ അങ്ങനെ പല രീതിയിലുള്ള ടെക്സ്റ്റ് എന്താണ് സ്മാർട്ട് ആർട്ടുകളും ഇവിടെ ലഭ്യമാണ് പിന്നെ ഇതിരാജിൽ പഠിക്കാനുള്ളത് ഇവിടെ അഷ്കാല് പഠിച്ചു പിന്നെ ഐക്കണുകളാണ് അത് കിട്ടണമെങ്കിൽ നമ്മൾ നെറ്റ് വേണം നെറ്റ് ഉണ്ടായത് കൊണ്ട് വേണം ഐക്കണുകൾ മൈക്രോസോഫ്റ്റിന്റെ സൈറ്റിൽ പോയിട്ട് വേണം കിട്ടാനുള്ളത് പിന്നെ ഉള്ളത് മുഹത്തത്ത് എന്ന് പറയും ചാർട്ടാണ് ചാർട്ട് എന്ന് പറയുന്നത് മുഹത്തത്ത് ചാർട്ട് എന്ന് പറയും ചാർട്ട് ഇവിടെ കോളം ചാർട്ട് പൈ ചാർട്ട് എന്നൊക്കെ പറഞ്ഞാണ്ട് പല രീതിയിലുള്ള ചാർട്ടുകളുണ്ട് സാധാരണ കോളം ചാർട്ട് നമ്മൾ ചെയ്യാറുള്ളത് അപ്പോൾ അത് മുവാഫൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇവിടെ ചാർട്ട് വരും ആ ചാർട്ടിൻ്റെ കണ്ടന്റും വരും അപ്പോൾ ഈ ചാർട്ട് ചാർട്ടും അതിൻ്റെ കണ്ടന്റും വന്നാൽ ഇവിടെ നമ്മൾ എന്ത് വേണം എന്നുള്ളത് ഈ സെൽസിലേക്ക് പകരം ഇതിനകത്ത് നമുക്ക് എന്താണോ വേണ്ടത് അത് ഇവിടെ അടിച്ചു കൊടുക്കാം ഇവിടെ ഓരോന്നിനും എന്ത് നമുക്ക് അടിച്ചു കൊടുക്കണോ വാല്യൂ നമുക്ക് മാറ്റി കൊടുക്കാം ആ വാല്യൂ മാറ്റി കൊടുക്കുന്നതിനനുസരിച്ച് ഇവിടെ അതിൻ്റെ മാറ്റം നമുക്ക് കാണാൻ പറ്റും ഇപ്പൊ കണ്ട ഓരോന്നിന്റെയും വാല്യൂ മാറിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഇപ്പൊ ചാർട്ട് ഇൻസെർട്ട് ചെയ്യുന്ന രൂപം നമ്മൾ മനസ്സിലാക്കി ഈ ചാർട്ട് ഇൻസെർട്ട് ചെയ്യുന്നത് ഇതിനകത്ത് കണ്ടന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിൽ അലൈൻമെന്റും കാര്യങ്ങളും മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ ഷെയ്ഡിങ് കളറിങ് ഒക്കെ വരുത്തണമെങ്കിൽ നമുക്ക് ഇവിടെ പോയിട്ട് മാറ്റങ്ങൾ വരുത്താം അതുപോലെ ഇനി അതിൽ ഡാറ്റ മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടെ തഹദീദുൽ ബയാനാത്ത് ആ ഡാറ്റ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അതിനകത്ത് നമുക്ക് ചേഞ്ചുകൾ വരുത്താൻ പറ്റും അപ്പോൾ ഇവിടെ ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ചേഞ്ച് വരുത്താം ആ ഡാറ്റയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരും ഇപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് ചാർട്ട് വേണമെങ്കിൽ ഇവിടെ ഇൻസെർട്ട് ചെയ്യാൻ പറ്റും ഇപ്പോൾ സ്മാർട്ട് ആയി ചാർട്ടുകളായി കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പം അങ്ങനെ ലിങ്ക് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും ഹൈപ്പർ ലിങ്ക് കൊടുക്കാം എന്നൊക്കെ പറയാം ഞാനിവിടെ ഒരു വെബ് എന്ന് ഞാൻ ടൈപ്പ് ചെയ്താൽ ഇതിനകത്ത് നമുക്ക് ഒരു വെബ്സൈറ്റിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു ലിങ്ക് കൊടുക്കാൻ പറ്റും ഇതിനകത്ത് ക്ലിക്ക് ചെയ്താൽ ഹൈപ്പർ ലിങ്ക് എന്നാണ് പറയാം ഈ ഹൈപ്പർ ലിങ്കിലേക്ക് കൊടുത്താൽ ഇവിടെ ഏത് വെബ്സൈറ്റാണ് വെബ്സൈറ്റ് അഡ്രസ്സ് അറിയാമെങ്കിൽ നമുക്കിവിടെ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് കൊടുക്കാൻ പറ്റും ഇവിടെ www. എന്ന് പറഞ്ഞാണ്ട് എന്താണോ കൊടുക്കാൻ ഇപ്പോൾ സിറിയൻ സ്റ്റോറി സിറിയൻ ഹിസ്റ്ററി അല്ലെങ്കിൽ സിറിയൻ സ്റ്റോറി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു സൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ വേറെ ഇപ്പോൾ adab.com എന്ന് പറയുന്ന ഒരു സൈറ്റിലേക്കാണെങ്കിൽ അങ്ങനെ കൊടുക്കാം ഇത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ ലിങ്കായി ഇവിടെ നിങ്ങൾ ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്കത് ഇവിടെ കണ്ടോ ലിങ്ക് തെളിഞ്ഞു വരുന്നതായിട്ട് കാണാം കേട്ടോ അതിൽ കൺട്രോൾ ക്ലിക്ക് ചെയ്താലും അല്ലാതെ തന്നെ ലിങ്കിൽ പോയിട്ട് ക്ലിക്ക് ചെയ്താലും എന്താവും നമുക്ക് ആ സൈറ്റിലേക്ക് പോകാൻ കഴിയും അപ്പോൾ അതാണ് ഇവിടുത്തെ ഇതിനകത്ത് പഠിക്കാനുള്ളത് ഇപ്പോൾ ബേസിക്കലി ഇവിടെ ഇൻസെർട്ട് ചെയ്യുന്ന ഇത്രയും ഏരിയയിൽ അടിസ്ഥാനമായി നമുക്ക് അറിയേണ്ടത് നമ്മൾ പഠിച്ചു ജദ്വല്
picture padichu adu pole screenshot padichu photography adu pole shapes engane insert cheyam ivadne smart art chart insert cheyinadine kurichu padichu ee bhagathinu nammal adu pole irtibat tashabi hyperlink ivada dharala options undu idokka in detail pg il nammal adine kurichu class edukkunnundu appo adile namukku manasilakkan pattum ini adutha area ilekku nammal kadakkana ee next ennu parayunnathu ivada next il നമ്മളിവിടെ മുറബ്ബാനസും നമ്മളിവിടെ കാണിച്ചു തന്നു എങ്ങനെയാണ് ടെക്സ്റ്റ് ബോക്സ് ഇൻസെർട്ട് ചെയ്യുക അതിൻ്റെ ആവശ്യം എന്താണെന്ന് പറഞ്ഞു തന്നു. ഇനി ഇവിടെ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം ഇദ്രാജ് താരീഖ് വൽ വഖ്ത് സ്ലൈഡിൽ എങ്ങനെയാണ് ഒരു ഡേറ്റും ടൈമും ഒക്കെ കൊടുക്കുക എന്നുള്ളതാണ്. വഹാദ തസീലുൽ ഇദ്രാജ് താരീഖിൽ അറുപത് വഖ്ത് ഫി ശരിയ സ്ലൈഡിൽ സ്ലൈഡ് നമ്മളെ പ്രസൻറ്റേഷൻ ഡേറ്റും ടൈമും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. വലിതാൻ എത്ര കുത്തുവാത്ത താലിയ താഴെ പറയുന്ന സ്റ്റെപ്സ് നമ്മൾ തുടങ്ങണം. ഒന്ന് നെൻകുറു ഫോക്ക തബീബ് ഇദ്രാജ് ഇൻസെർട്ട് എന്നുള്ള ടാബിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. നെൻകുറു ഫോക്ക താരീഖ് ഒരു വക്ത മിൻ മജ്മുഅത്തി നെസ് അവിടെ നെസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. ആ ഗ്രൂപ്പിൽ ഡേറ്റ് ആൻഡ് ടൈം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഫൈലറും മുറബ ഹിവാർ റഹസ് വത്തീലു സഫ എന്ന പേരിൽ ഹെഡ് ആൻഡ് ഫൂട്ടർ എന്ന പേരിൽ എന്തുണ്ടാവും ഒരു ഒരു മെസ്സേജ് ബോക്സ് അവിടെ വരും. ആ മെസ്സേജ് ബോക്സിൽ നിന്ന് നഖ്താർ തബീബ് ശരിഹ സ്ലൈഡ് എന്ന് പറയുന്ന ടാബ് എടുക്കുക. സുമ നഖ്താർ താരീഖ് ഉൽ വഖ്ത് എന്നിട്ട് അവിടെ ഡേറ്റ് ആൻഡ് ടൈം എന്നുണ്ടാവും അത് ടിക്ക് ചെയ്യുക. സുമ നഖ്താർ തഹദീസ് തിൽക്കായി ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് അല്ലെങ്കിൽ അപ്ഡേറ്റ് ഓട്ടോമാറ്റിക്കലി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും അത് നമ്മൾ ടിക്ക് ചെയ്യുക. അത് ലി തഹദീസ് താരീഖ് ഉൽ വഖ്ത് തിൽക്കായി എൻ ഫി ശരിയ സ്ലൈഡിൽ ഡേറ്റും ടൈമും ഓട്ടോമാറ്റിക് ആയിട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്. സ്ലൈഡിൽ ഡേറ്റും ടൈമും ഓട്ടോമാറ്റിക്കായി ചേഞ്ച് ചെയ്തുകൊണ്ട് വരാൻ വേണ്ടി നമ്മൾ അപ്ഡേറ്റ് ഓട്ടോമാറ്റിക്കലി കൊടുക്കുക. അപ്പം നമ്മളിപ്പോൾ ഇന്ന് ചെയ്തു വെച്ചതാണ് സ്ലൈഡാണെങ്കിലും രണ്ടു വർഷം കഴിഞ്ഞിട്ടാണ് ആ സ്ലൈഡ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിലും ആ സ്ലൈഡിനകത്ത് അന്നത്തെ ഡേറ്റ് ഉണ്ടാവും. അപ്പം കറണ്ട് ഡേറ്റ് വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നെഫ്താർ തിറാജ് താരീഖിനുമേൽ കായ്മ ഏത് ടൈപ്പ് ഡേറ്റ വേണ്ടതെന്നുണ്ടെങ്കിൽ അത് തിരഞ്ഞെടുക്കാം. നെൻകുറു പോക്കത്ത് തുബിക്കാലിൽ കുല്ലി എന്നിട്ട് അപ്ലൈ ടു ആൾ എന്നുള്ളതിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഇതാണ് ഡേറ്റ് ആൻഡ് ടൈം കൊണ്ടുവരാനുള്ള ഒരു പരിപാടി. ഇപ്പൊ ഞാനിവിടെ ഡേറ്റ് ആൻഡ് ടൈം ഇതാണ് ഡേറ്റ് ആൻഡ് ടൈം എന്ന് പറയുന്നത്. നെസ്സില് ഇദ്രാജില് ഇവിടെ നെസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഇവിടെ കാണാം താരീഖ് ഉൽ വഖ്ത്. അപ്പൊ താരീഖ് ഉൽ വഖ്ത് എന്ന് കൊടുക്കുന്നോട് റസ് വത്തീൽ സഫ ഹെഡ് ആൻഡ് ഫൂട്ടർ എന്ന പേരിലുള്ള മെസ്സേജ് ബോക്സ് ആണ് വരിക. ഈ മെസ്സേജ് ബോക്സിൽ നമ്മൾ ശരിഹ എന്നുള്ള ടാബ് സെലക്ട് ചെയ്യണം. ഇവിടെ മുലാഹലാത്ത് വനഷറാത്ത് വേറുണ്ട്. അപ്പൊ അതിലേക്ക് വേണമെങ്കിലും എങ്ങനെ പോവാം. രണ്ടാണെങ്കിലും ഒരേ ആ കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്ത് വരുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ നമ്മൾ മുലാഹദാത്തിൽ പോയാലും ശരീഹയിൽ പോയാലും മുലാഹദാത്തിലാവുമ്പോൾ കുറച്ചും കൂടെ തെരീലു സഫ എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടെ വരും. നമുക്ക് പഠിക്കാം. ഇവിടെ താരീഖ് ഉൽ വഖ്ത് ടിക്ക് ചെയ്യണം. താരീഖ് ഉൽ വഖ്ത് ടിക്ക് ചെയ്താൽ ഡേറ്റ് ആൻഡ് ടൈം സെലക്ട് ചെയ്തു. അതിനുശേഷം ഏത് ടൈപ്പ് ഡേറ്റ് വേണം എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കാം. സാധാരണ ഉള്ള ഈ ടൈപ്പാണ് ഇത് വേണോ ഏതാണോ വേണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കാം. ഞാനൊരു ഡേറ്റ് തിരഞ്ഞെടുത്തു, അപ്ഡേറ്റ് ഓട്ടോമാറ്റിക്കലി കൊടുത്തു. പിന്നെ അതുപോലെ ഇപ്പൊ ഡേറ്റ് വന്നു ടൈമും അതിൻ്റെ കൂടെ തന്നെ വേണമെങ്കിൽ ടൈമും നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ടൈം കൊടുക്കണമെങ്കിൽ നമ്മൾ ടൈമിൻ്റെ ഇതും കൂടെ സെറ്റ് ചെയ്തുകൊണ്ട് വേണം കൊടുക്കാൻ. ടൈമിൻ്റെ സമയം ഇതും കൂടെ സെറ്റ് ചെയ്തിട്ട് ഇപ്പൊ ഇതിലാണ് ഡേറ്റും ടൈമും കൂടെ വരുന്നത് ഈ ടൈപ്പായിരിക്കും. അപ്പൊ അത് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ടൈമിന്റെ ആവശ്യമൊന്നും ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാം. ദെൻ അനദർ വണ് ഇവിടെ തന്നെ അപ്പൊ നമ്മൾ ഡേറ്റ് ആൻഡ് ടൈം ഇപ്പൊ കൊടുത്തു കഴിഞ്ഞത്. ഈ ഡേറ്റ് ആൻഡ് ടൈം കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ കൊടുക്കത്തെ തുതിക്കാലിൽ കുല്ല് പറഞ്ഞാൽ ഇവിടെ ഡേറ്റ് ടൈമും വന്നിട്ടുണ്ടാവും. ഇനി വേറൊരു കാര്യം നമുക്ക് അതിനകത്ത് പഠിക്കാനുള്ളത് അറക്കാം ഇതുരാജ് റക്കുമു ശരിയ എങ്ങനെയാണ് സ്ലൈഡിന് നമ്പർ കൊടുക്കാറുള്ളത്. ഇപ്പൊ സ്ലൈഡിന് നമ്പർ കൊടുക്കാൻ ലീദ്രാജ് റക്കമ ശരിയാ നെഫ്സിൽ തുറുക് ലീദ്രാജ് താരീഖ് ഉൽ വഖ്ത് വനഖ്താർ റക്കമ ശരിയ. നമ്മള് താരീഖും ഡേറ്റും ടൈമും കൊടുക്കാൻ എന്ത് സ്റ്റെപ്പാണോ തുടരുന്നത് അത് തന്നെ തുടരുക. എന്നിട്ട് പകരം അവിടെ ഡേറ്റും ഡേറ്റ് ടൈമും എന്നതിന് പകരം നെഫ്താർ റക്കമ ശരിയ സ്ലൈഡ് നമ്പർ എന്നെടുക്കുക. ഇപ്പൊ ഇവിടെ കാണാം, ഞാനിവിടെ ഡേറ്റ് ആൻഡ് ടൈമിൽ തന്നെ പോയാൽ കാണാം. ഇതിലിന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ റക്കുമു ശരിഹ സ്ലൈഡ് നമ്പർ എന്നും കൂടെ കൊടുത്തു. അപ്പൊ അതും തത്ബീഖായിൽ കുല്ല് ഇവിടെ സ്ലൈഡ് നമ്പർ 6 എന്നുള്ളത് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അനദർ വൺ ഇദ്രാജ് റഹ്സ് വത്തദിയിൽ ഹെഡറും ഫൂട്ടറും കൊടുക്കാൻ വേണ്ടിയിട്ട്, അതായത് ഒരു സ്ലൈഡില്
നമ്മള് ഇപ്പോ ഓരോ സ്ലൈഡിനും ഒരു ടൈറ്റിൽ ഉണ്ട്. ആ സ്ലൈഡ് എല്ലാ ആ പ്രസന്റേഷന്റെ ഒരു ടൈറ്റിൽ നമ്മൾ എല്ലാ സ്ലൈഡിലും കൊണ്ടുവരണം. നമുക്ക് ഹെഡർ ആൻഡ് ഫൂട്ടർ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എത്തുമ്പോൾ നഫ്സ തുർക്കിൽ ഇതിരാജ് താരീഖ് വറക്കുമ്പോൾ ഡേറ്റ് ആൻഡ് ടൈമും നമ്പറും കൊടുക്കാൻ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെയാണ് ഇവിടെ തുടരേണ്ടത്. പക്ഷെ വലാക്കിന് എനിക്കൊരു ഫോക്ക് തകുതി മുലാഹലാത്ത് വനഷറാത്ത് നോട്ട്സ് ആൻഡ് പബ്ലിഷേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എടുക്കുക. സുമൻ അഖ്താർ റഹസ് സഫ എന്നിട്ട് അവിടെ നമ്മൾ ഹെഡർ എടുക്കുക. റഹസ് സഫ ഹെഡർ പിന്നെ വത്തതീലു സഫ ഫൂട്ടർ ഇത് നമ്മൾ ടിക്ക് ചെയ്യുക. അപ്പൊ സുമനത്ത് നെസഫി മുറബ നെസലി റഹസ് ഹെഡറിൽ എന്ത് വരണം എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുക. വത്തതീലു ഫൂട്ടറിൽ എന്ത് വേണം എന്നുള്ളത് നമ്മൾ ടൈപ്പ് ചെയ്യുക. അങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് ഹെഡർ ആൻഡ് ഫൂട്ടർ ചെയ്തു കൊടുക്കണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ ഹെഡർ ആൻഡ് ഫൂട്ടർ എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നുണ്ട്. രണ്ടാണെങ്കിലും ക്ലിക്ക് ചെയ്താൽ ഒരേ കണ്ടന്റ് തന്നെയാണ് വരിക. ഇതിനകത്ത് പോയിട്ട് മുലാഹലാത്ത് വനഷറാത്ത് എന്നുള്ള നമ്മൾ സെലക്ട് ചെയ്യണം. ഇവിടെ മുലാഹലാത്ത് വനഷറാത്ത് എന്നുള്ളത് സെലക്ട് ചെയ്യും. ഇവിടെ റഹസു സഫ റഹസു സഫയിൽ എന്തെങ്കിലും വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. റഹസു സഫയില് നമ്മളിവിടെ അറദു ഷറായിഹ് എന്ന് വെറുതെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇനി ഫൂട്ട് നോട്ട് വേണമെങ്കിൽ ഫൂട്ട് നോട്ട് അല്ല അതിന്റെ ഫൂട്ടർ വേണമെങ്കിൽ അതും കൊടുക്കാം. സ്ലൈഡിന്റെ താഴെ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. സ്ലൈഡ് ഷോ എന്ന് ഞാൻ ടൈപ്പ് ചെയ്യാൻ വേണമെങ്കിൽ ഇപ്പൊ നമ്മൾ തെത്തിപ്പിക്കാനിൽ കൊല്ല് കൊടുക്കാം. അത് പ്രിന്റ് കൊടുക്കുന്ന സമയത്ത് നമുക്കത് കാണാൻ പറ്റും. പ്രിന്റിൽ വരുമ്പോൾ നമുക്ക് അതിന്റെ കാര്യങ്ങൾ കാണുന്നുണ്ട്. സഫത്തിൽ മുലാഹലാത്തിൽ പോയാലും ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. ഇവിടെ മുകളിൽ കാണാം. ഏറ്റവും ടോപ്പില് ഇവിടെ മുകളില് അറു ഷറായി കാണുന്നുണ്ട്. അതുപോലെ ഏറ്റവും താഴെ സ്ലൈഡ് ഷോ പേജ് നമ്പറും കാണാം. സ്ലൈഡ് ഷോ എന്ന് കാണാം. ഇതാണ് ഹെഡർ ആൻഡ് ഫൂട്ടർ. അത് സഫത്തിൽ മുലാഹലാത്തിലാണ് അത് കാണുക. പ്രിന്റ് ചെയ്ത് വരുമ്പോൾ ഇത് രണ്ടും ഉണ്ടാവും. ഈ സ്ലൈഡ് നമ്മൾ പ്രിന്റ് ചെയ്യുമ്പോൾ ആ രീതിയിൽ ആ ഹെഡറും ഫൂട്ടറും നമ്മൾ പ്രിന്റിങ്ങിൽ ഉണ്ടാവും. അതിനാണ് ഹെഡർ ആൻഡ് ഫൂട്ടർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പ്രിന്റ് ചെയ്യുമ്പോൾ ആ കാര്യങ്ങൾ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്. അതിന് ശേഷം കുറച്ചും കൂടെ ഫിലിം ഇൻസെർട്ട് ചെയ്യുന്നതിനെ കുറിച്ചുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇൻഷാ അള്ളാ.